Hi guys, welcome back to Real Tech X. In the next video, like all kutarkum saagam. Pudhi YouTubers ne valare upakarapadna or application ane indathe video la nammal parichayapadan povunnathu. Nammaloka video record cheyyunna samayathu pala tarathilulla sounds chelappol vaahanangal allengil kaatto allengil matte endengilum sounds aanu namukku nammude video il disturbance aayittu varavunnathu. അപ്പോൾ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. പുതിയ യൂട്യൂബേഴ്സിനൊക്കെ വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഏതാണെന്നും അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, പുതിയ യൂട്യൂബ് പ്രത്യേകിച്ച് പുതിയ യൂട്യൂബേഴ്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ലെക്സിസ് ഓഡിയോ എഡിറ്റർ എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനൊരു ഇൻ്റർഫേസ് എല്ലായിട്ട് നമുക്ക് മെയിനായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നത്. ഓപ്പൺ, സേവ്, അതുപോലെ നമുക്ക് പുതിയൊരു വോയിസ് റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഫയൽ ആഡ് ചെയ്യാനായിട്ട്, ഒരു ഓഡിയോ ഫയൽ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഓപ്പൺ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഓഡിയോ ആണോ അല്ലെങ്കിൽ ഏത് ഓഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണോ കുറയ്ക്കേണ്ടത് ആ ഓഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓഡിയോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇതൊരു വീഡിയോയുടെ ഓഡിയോ ക്ലിപ്പാണ്, ഞാനത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ നല്ലപോലെ കാറ്റിൻ്റെ ഒക്കെ ഒരു നോയ്സാണ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ടാണ്. എന്നിട്ട് ഇവിടെ ഓപ്പൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അത് പ്രോസസ്സ് ആകുന്നു, നമ്മുടെ അതിലേക്ക് സേവ് ആയിട്ടുണ്ട്, നമ്മുടെ അതിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതിൽ ഇതിൻ്റെ സിഗ്നൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു ലെവലില്ലാതെ കയറി ഇറങ്ങിയും കയറി കൂടിയും കുറഞ്ഞു അങ്ങനെയാണ് അത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ടൊരു 3-dot ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇമ്പോർട്ട്, എഫക്ട്സ്, അതുപോലെ ഷെയർ, മെറ്റാ ഇൻഫോ ഓപ്ഷൻസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ തന്നെ സബ് ഓപ്ഷനായിട്ട് നോർമലൈസ്, റിവേഴ്സ്, അതുപോലെ ചേഞ്ച് പിച്ച്, ചേഞ്ച് ടെമ്പോ, ചേഞ്ച് സ്പീഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഒരു ഓഡിയോ ക്ലിപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു എല്ലാ എഡിറ്റിംഗ് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. കംപ്രസർ, ഇക്വലൈസർ, ആംപ്ലിഫയർ. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളത് ഈ നോയ്സ് റിഡക്ഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഒരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. നമ്മളിതിലൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക് തന്നെ അതിൻ്റെ വോയിസ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സെറ്റിങ്സ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രോസസ്സ് ആകുന്നത് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒരു അര മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അത് നോയ്സ് റിഡക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളത് ആദ്യം ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ആ സിഗ്നൽസ് ഒരുപാട് വേരിയേഷൻ ആയിട്ടായിരുന്നു, കയറിയും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരേ ലെവലിലാണ് അതിൻ്റെ ആ സിഗ്നൽസ് പോയിരിക്കുന്നത്. ഇത് പ്ലേ ചെയ്ത് കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകണമെന്നില്ല. ഇത് കറക്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അത് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് ഏറ്റവും മുകളിൽ സേവ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് നമ്മുടെ ഫയലിൻ്റെ നെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യുക. അതുപോലെ ഏത് ലൊക്കേഷനിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഏത് ലൊക്കേഷനിലേക്കാണോ നിങ്ങളത് സേവ് ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനിൽ പോയി നമുക്ക് ആ ഓഡിയോ എടുത്തിട്ട് നമുക്കത് വീണ്ടും വീഡിയോ എഡിറ്റിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരു അടിപൊളി വീഡിയോ നമുക്ക് അടുത്ത തവണ കാണാം. അതുവരേക്കും ബൈ.